നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ കേരളത്തിലെ സജീവമായ ഒരു വിഷയമായ ഈ സത്വ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ വഴിയിൽ എങ്ങനെ ഈ ഒരു സത്വത്തെ കാണാം എന്ന് പറയുന്നൊരു അന്വേഷണമാണ് നമ്മൾ നടത്തിയത്. അതിൽ സത്വ പ്രതിസന്ധിയിൽ നിന്ന്, സത്വങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നുള്ള ഒരു സംഘർഷത്തിൽ നിന്നാണ് ഈ പലപ്പോഴും സത്വത്തെക്കുറിച്ചുള്ള ഒരു വാദം രൂപപ്പെട്ടു വരുന്നത് എന്നുള്ളൊരു സൂചനയാണ് എനിക്ക് കിട്ടിയത്. തീർച്ചയായും നമുക്കതുവഴിയുണ്ട് പോകാമോ? തീർച്ചയായും. അതായത് ഒരാളൊരു പ്രത്യേകതരം സ്വത്വം തനിക്കുണ്ടെന്ന് അഭിമാനിക്കുന്നു ആദ്യം. അപ്പോഴാണ് അയാൾ ഇതരന്മാരിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് സങ്കല്പിക്കുന്നത്. അതെ. ആ വ്യത്യസ്തത സങ്കല്പിച്ചു കഴിഞ്ഞാൽ അവൻ കൂടി തന്നെപ്പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നു. ആകാതിരിക്കുമ്പോൾ താൻ ഏറ്റെടുക്കുന്ന സ്വത്വം ശരിയാണോ എന്ന് അവനിൽ തന്നെ സംഘർഷം ഉണ്ടാകുന്നു. ആ സംഘർഷം പുറത്തേക്ക് വരുന്നത് ആശയപരങ്ങളായ സംഘടനകളായും ശാരീരികങ്ങളായ സംഘടനകളായും കൊലപാതകങ്ങളായും ഒക്കെയാണ്. അതുകൊണ്ട് മാനവൻ്റെ സ്വത്വ സംഘർഷമാണ് എല്ലാ ഭീകര പ്രവർത്തനത്തിൻ്റെയും എല്ലാ രാഷ്ട്ര സങ്കല്പങ്ങളുടെയും എല്ലാ സംഘടിത ശ്രമങ്ങളുടെയും ജീവൻ. രസകരമായി ചിന്തിച്ചാൽ ഇവർക്കൊന്നിനും ആ സ്വത്വം നിലനിർത്തുന്നതിൽ പറയുന്നതായ അനുഷ്ഠാനങ്ങളോടോ അത് നിലനിർത്തുവാൻ ഉപദേശിക്കുന്ന ദർശനങ്ങളോടോ അധരം കൊണ്ടുള്ള ബന്ധമല്ലാതെ പാരസ്പര്യ നിർദ്ദിഷ്ടമായ ഡയലക്റ്റിക്കൽ എന്ന് വിളിക്കാവുന്ന ബന്ധമില്ല. എവിടെയാണ് സ്വത്വവും ഡയലക്റ്റിക്സും വഴിപിരിയുന്നത്? പഴയകാലത്തെ ഭർത്താവ് എന്ന പുരുഷൻ പതുക്കെ കയറി ചെന്ന് ഞാൻ സഹായിക്കട്ടെ എന്ന് ചോദിക്കും. കേട്ടിട്ടുണ്ടാവും? കേട്ടിട്ടുണ്ട് സ്വാമി. നിങ്ങളുടെ അച്ഛനും അപ്പൂപ്പനുമൊക്കെ അതിനുത്തരം പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ്. വേണ്ട, അപ്പുറത്ത് പോയിരുന്നുള്ളൂ. അതെ. കഴിക്കാറാവുമ്പോൾ ഞാൻ വിളിക്കാം. അതെ. വളരെ സൗമ്യ മധുരമായാണ് പറയുന്നത്. അതിനവർക്ക് പറയാനുള്ള കാരണങ്ങൾ പലതാണ്. പഴയ സ്ത്രീകളോട് പോയി ഇന്നും ഒരു ഇൻ്റർവ്യൂ നടത്തുകയാണ് സാഹിത്യകാരന്മാരെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂവേഴ്സൊക്കെ എങ്കിൽ, അവർ പറയുക അടുക്കള വൃത്തികേടാക്കും പുരുഷൻ. ഒരു കാരണം അതാ പറയുക. രണ്ട്, നിലവിൽ ചെയ്യുന്ന പണി ഇരട്ടിയാക്കും. അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കുടച്ചിൽ കുടയും കയ്യ്, അപ്പോൾ ഇത് മുഴുവൻ അവിടെയെല്ലാം വീഴും. പിന്നെ ഇത് തൂത്തുവാനാ ഒരാൾ വേറെ പണിയാണ്. കത്തി വൃത്തികേടാക്കും, പാത്രങ്ങൾ വൃത്തികേടാക്കും, അടുപ്പും അടുക്കളയൊക്കെ വൃത്തികേടാക്കും. കാരണം അടുക്കളയിൽ ഒരു MBA-ക്കാരനായി പുരുഷൻ മാറും. MBA-യുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ തന്നെ പണി ചെയ്യരുത്, ചെയ്ത പോലെ തോന്നിപ്പിക്കണം. ഫയലുകളൊന്നും തീർക്കരുത്, എല്ലാം എടുക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കണം. ഇത് നുണയൊന്നും പറഞ്ഞതല്ല, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് സ്വാമിജി. ഈ പണിയാണ് പുരുഷൻ ചെയ്യുക ആ രംഗത്തേക്ക് ഇല്ലുമ്പോൾ, എന്നായിരിക്കും പഴയ സ്ത്രീകൾ ഇതിന് ഉത്തരം പറയുക. പക്ഷെ ഉത്തരം അതല്ല, ഇത് താൻ ചെയ്യേണ്ട കർത്തവ്യമാണ്, തൻ്റെ പാരസ്പര്യമാണ്. താൻ ഉണ്ടാക്കി വേണം അയാൾക്ക് ആഹാരം കൊടുക്കാൻ, അതുവഴി വേണം അയാളുടെ മനസ്സും തൻ്റെ മനസ്സും ഒന്നായി തീരാൻ എന്ന് പറയുന്ന ഒരു പാരസ്പര്യമുണ്ട്. അവിടെ ഡയലക്റ്റിക്കൽ എന്ന് വിളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന തൊഴിലല്ല, കൊടുക്കവാങ്ങലല്ല, ആഹാര വിനിമയമല്ല, ധനമല്ല. അതിനെല്ലാം അപ്പുറത്തുള്ള നമുക്ക് കാണാൻ കഴിയാത്ത ഒരു സാധനത്തെയാണ് ഡയലക്റ്റിക്സ് എന്ന് പറയുന്നത്. പ്ലേറ്റോ ഡയലക്റ്റിക്കൽ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ഐ ഓഫ് ദ സോൾ, ജീവിതചക്രത്തിൽ, ജൈവചക്രത്തിൽ സൗരചക്രത്തെ ചേർത്ത് വെച്ച് രൂപപ്പെടുത്തിയ കിഴക്കിൻ്റെ ഇതിഹാസങ്ങളിൽ നിന്ന്, ശങ്കരനിൽ നിന്ന്,
എഗലിൽ നിന്ന് കാന്തിൽ നിന്ന് ഒക്കെ ദാർശനികമായി പഠിക്കുകയും അതിന് വിപരീതമായ ഒരു വ്യാവസായിക തലങ്ങളിലേക്ക് യൂറോപ്യൻ ജനത മാറി ചൂഷണം നടക്കുകയും ചെയ്യുന്നത് ആയിരിക്കണം മാർക്സിന് പ്രചോദനമായി തീർന്നത്. ആണ് എന്ന പദമേ അല്ല ഉപയോഗിക്കുന്നത്, ആയിരിക്കണം. അന്വേഷിച്ചു നോക്കാവുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം ആ ഡയലക്റ്റിക്സിനെ ചരിത്രത്തിൻ്റെ ഭൗതിക വ്യാഖ്യാനങ്ങളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അത് എടുത്തു പറയേണ്ട ആവശ്യം വരുന്നില്ല. പ്ലേറ്റോ ഉപയോഗിച്ച പദമോ വ്യാസാദികൾ ഉപയോഗിച്ച പദമോ അതേപടി എടുക്കുകയായിരുന്നുവെങ്കിൽ മറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രട്ടേഷൻ എന്നൊരു പദം ആവശ്യം വരുമായിരുന്നില്ല. അദ്ദേഹം വ്യാഖ്യാനിക്കാൻ ഒരുങ്ങിയ സാധനമാകട്ടെ പ്രാചീനവുമാണ്. അപ്പോൾ പ്രാചീനർ വ്യാഖ്യാനിച്ചതിൻ്റെ ഒരു പോരായ്മയെ, ദാർശനിക തഥ്യയെ സാമ്പത്തിക ദർശനത്തിൻ്റെ ഈടുവയ്പിൽ വെച്ച് നിത്യജീവിതത്തിന് ഉതകുമാറ് വ്യാഖ്യാനിക്കേണ്ട ഒരു ആവശ്യം ഇന്ന് വന്നിട്ടുണ്ട്. മാറ്ററിനെ ആസ്പദമാക്കി, മാത്രയെ ആസ്പദമാക്കി, ദ്രവ്യത്തെ ആസ്പദമാക്കി, പ്രോഡക്റ്റിനെ ആസ്പദമാക്കി, കമ്മോഡിറ്റിയെ ആസ്പദമാക്കി, മനുഷ്യ മനസ്സും ഒരു കമ്മോഡിറ്റിയും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അതിനിടയിൽപ്പെടുന്ന രംഗങ്ങളെ സാധൂകരിക്കാവുന്ന ഒരു നീതിശാസ്ത്രം ഇല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടി വന്നത്. ഇതിന് പകരം വയ്ക്കാൻ മതങ്ങൾക്ക് വ്യക്തമായൊരു ദർശനം ഉണ്ടായിരുന്നെങ്കിൽ, ഇതിന് പകരം വെക്കാനൊരു വ്യാഖ്യാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ വ്യാഖ്യാനം സാമ്പത്തിക ദർശനത്തിൽ ആവശ്യമായി വരുമായിരുന്നില്ല. സ്വാമിജി, മറിച്ച് തിരിച്ച് അങ്ങോട്ടാണെങ്കിൽ അങ്ങനൊരു മത ചിന്ത ഉണ്ടാവില്ലല്ലോ, ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല, സാമ്പത്തിക അർത്ഥ ഉണ്ടാവില്ല. അപ്പോൾ മതചിന്ത ഉണ്ടായി എന്നുള്ളതിൻ്റെ രംഗവേദിയിൽ പ്രാദ്യോഗികമായി ഉണ്ടാകേണ്ടി വന്നതാണിത്. അതെ, അതെ, അതെ. അഥവാ ക്ലർജിയുടെ, പൗരോഹിത്യത്തിൻ്റെ സങ്കേതങ്ങളിൽ മാനവ പാരസ്പര്യങ്ങളെ മതം വ്യാഖ്യാനിച്ചതിൻ്റെ പോരായ്മ നികത്തുവാൻ യൂറോപ്യൻ ജനതയ്ക്ക് മുമ്പിൽ രംഗപ്രവേശം ചെയ്തതായി സാധനം. ഇതിലേത് വലുത്, ഏത് ചെറുത് എന്ന ചോദ്യമില്ല. ഏത് ശരി, ഏത് തെറ്റ് എന്ന ചോദ്യവുമില്ല. സ്വാമിജി, ഈ സ്വത്വ ക്ലിപ്തതയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ, മത ഈ സാമ്പത്തിക മേഖലയിൽ മുന്നോട്ട് പോകാൻ ഒരു ദുഷിച്ച രീതിയിൽ മുന്നോട്ട് പോയ സമയത്ത് ഉരുത്തിരിഞ്ഞ് വന്നതായിരിക്കുമോ? ശരി, കുറച്ചുകൂടെ നല്ല രീതിയിൽ പറഞ്ഞാൽ സ്വത്വത്തിന് ദാർഢ്യം വന്ന സമയങ്ങളിൽ വന്ന അഹന്തയെ അതിനകത്തു നിന്ന് തിരുത്താൻ നടത്തിയ എല്ലാ ഫലങ്ങളും എല്ലാ ശ്രമങ്ങളും എല്ലാ പ്രയത്നങ്ങളും ഫലവത്താകാതെ വന്നു എന്ന് കണ്ടപ്പോൾ പ്രകൃതി തന്നെ നടപ്പിലാക്കിയ ഒന്നാണ് ഇതെന്ന് എടുക്കുന്നതാണ് കുറച്ചുകൂടി ഉത്തമം. യൂറോപ്പിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, കാരണം റിഫർമേഷന്റെയും റിനൈസൻസിന്റെയും കാലഘട്ടത്തിലാണ് ഇത് രംഗപ്രവേശം ചെയ്യുന്നത്. രണ്ട് കാലഘട്ടമായിരുന്നുവെങ്കിൽ കാത്തോലിസിസത്തിന്റെയും പ്രൊട്ടസ്റ്റന്റിസത്തിന്റെയും രംഗപ്രവേശം അത് മതത്തിനകത്ത് തന്നെ സംഭവിച്ചത്. പാർഡൺ ടിക്കറ്റുകൾ വിൽക്കുകയും സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക പണിയാനൊരുങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിനെതിരെ ചോദ്യങ്ങളുമായി രംഗപ്രവേശം ചെയ്യുന്നത് മാർട്ടിൻ ലൂതറാണെന്നാണ് എൻ്റെ ഓർമ്മ. അത്ര ഓർമ്മ പോരാ, പെട്ടെന്ന് നിങ്ങളൊരു വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നതിൽ പരിമിതികൾ ഉണ്ടാവാം. അത് വിനയപൂർവ്വം മനസ്സിലായി സ്വാമിജി, പറയട്ടെ.
ഒരു പ്രിപ്പറേഷന് ശേഷം പറയുന്ന കാര്യം അല്ലാത്തതുകൊണ്ടും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു കാര്യത്തിൽ നിന്ന് പറയേണ്ടി വരുന്നതുകൊണ്ടും ഇതിൽ തെറ്റുകൾ കടന്നുകൂടാം. അവ എൻ്റേതാണ്, എന്നെ പഠിപ്പിച്ചവരുടെയോ അതെഴുതി വെച്ചവരുടെയോ ഒന്നുമല്ല. മനസ്സിലായി സ്വാമിജി എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ആ ഒരു തെറ്റ് ചിലപ്പോൾ വരാം, ചിലപ്പോൾ വളരെ ചെറുതിലെങ്കിലും കാലക്രമണിക മാറിപ്പോയി എന്ന് വരാം, വന്നാലത് ചൂണ്ടിക്കാണിക്കാൻ മടിക്കേണ്ട. ശരി സ്വാമിജി. അപ്പോൾ പൊതുവെ നോക്കിയാൽ റിനൈസൻസും റിഫർമേഷനും വ്യവസായ വിപ്ലവവും ഈ കാലഘട്ടത്തിലാണ്. വ്യാവസായിക വിപ്ലവത്തിൻ്റെ രംഗവേദിയിൽ വെച്ചാണ് മാനവ പാരസ്പര്യങ്ങൾ അതിൻ്റെ ഉദാത്തമായ പ്ലേറ്റോ പറഞ്ഞ വ്യാസൻ പറഞ്ഞ മേഖലയിൽ നിന്ന് ഭൗതികതയിലേക്ക് മൊഴിമാറുന്നത്. ഡയലക്റ്റിക്സ് ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടുപോരുന്ന ഭൗതികവും ആധ്യാത്മികവുമായ തദ്ധ്യയിൽ ഭൗതിക തദ്ധ്യയിൽ വന്ന ഒരു ശൂന്യത ക്ലർജിയുടെ രംഗപ്രവേശത്തിൽ. അത് യൂറോപ്പിൽ നടന്നിട്ട് അനേക സംവത്സരങ്ങളായിരിക്കുന്നു. ഇന്ത്യ അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. യൂറോപ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പരിണാമത്തിലേക്ക്, അതായത് മാനവൻ്റെ ഡയലക്റ്റിക്സിൽ പാരസ്പര്യത്തിൽ മതം കടന്നെത്തുകയും വ്യാഖ്യാനങ്ങൾ നൽകുകയും മതപരങ്ങളായ രൂഢികൾ വരികയും ഒക്കെ ചെയ്തപ്പോൾ ഭരണാധികാരിക്ക് സമശിഷ്ടനായൊരു മതനേതാവ് രംഗപ്രവേശം ചെയ്യുകയായിരുന്നു. അഥവാ ഭരണാധികാരിയെ പിന്തള്ളി മതവും ഭരണവും ഒരുമിച്ച് വരികയാണ് ഇത്. മനുഷ്യൻ്റെ ആധ്യാത്മിക കാര്യങ്ങളിലേക്കുള്ള പോക്കും മനുഷ്യൻ്റെ ഭൗതിക കാര്യങ്ങളിലേക്കുള്ള പോക്കും മാറിമറിയുകയാണ് ഇത്. മറ്റൊരു ദിശയിൽ പറഞ്ഞാൽ ദാരിദ്ര്യവും അച്ചടക്കവും ബ്രഹ്മചര്യവും അധിഷ്ഠാനമായ മതം ഈ മൂന്നിനെയും ഉപേക്ഷിച്ച് ഭരണത്തിൻ്റെ രംഗവേദിയിലേക്ക് ഉയരുകയാണ് ചെയ്തത്. രണ്ടായിരം സംവത്സരങ്ങൾ തികയുന്നതിന് മുമ്പ് വന്ന ദുർദശയാണിത്. ചെങ്കോലും കിരീടവും ആജ്ഞാശക്തിയും ഭരണവുമായി വികസിച്ച മതനേതൃത്വത്തിന് ദാരിദ്ര്യം അനുഭവപ്രധാനമായില്ല, അച്ചടക്കം വേണ്ടി വന്നില്ല, ബ്രഹ്മചര്യം വാക്കുകളിൽ ഒതുങ്ങിയാൽ മതിയായിരുന്നു. മനസ്സിലായി സ്വാമിജി. അതിൻ്റെ ഉപോൽപ്പന്നമാണ് സ്വത്വത്തിനെതിരായി രൂപാന്തരപ്പെട്ട ഡയലക്റ്റിക്സിൻ്റെ പുതിയ നിർവചനത്തോടുകൂടിയ ഭൗതിക വ്യാഖ്യാനം. ഇങ്ങനെ നോക്കിക്കാണുന്ന ഒരു രസകരമാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ നോക്കിക്കാണുന്നത്. ഞാനത് ആലോചിക്കുകയായിരുന്നു സ്വാമിജി, രസകരമാണ്. ശരിയാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ശരിയാണ് സ്വാമി, ശരിയോ തെറ്റോ ഒക്കെ നിങ്ങൾക്ക് ആലോചിക്കാം, പക്ഷെ ഇതൊരു ഒരു നോക്കിക്കാണല്ലോ. അല്ല, ഈ വർഗപരമായ കാഴ്ചപ്പാട് എന്ന് പറയുന്ന സംഭവത്തിലേക്കാണല്ലോ സ്വാമിജി വിരൽ ചൂണ്ടുന്നത്. ഇത് അതിന് പകരം കേരളത്തിൽ ഇപ്പോൾ സജീവമായിക്കൊണ്ട് വരുന്ന ചർച്ചക്കകത്ത് ഈ ഒരു ധാരണ തന്നെയാണ് പ്രബലമായി വരുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ചേർത്ത് വെച്ചൊരു സമഗ്രമായ രീതിയിൽ നമുക്കിതുവരെ കിട്ടിയില്ല എന്നുള്ളതാണ്. ഇപ്പോഴത് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു വളരെ സൗന്ദര്യാത്മകമായിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത്. എനിക്കത് ഫീൽ ചെയ്യുന്നത് അന്നത്തെ കാലത്ത് നടന്ന അതേ ക്ലർജിയുടെ അവസ്ഥിതിയെ കടന്നു വന്ന മതങ്ങളും ഇവിടെ നിലനിന്നിരുന്ന ജീവിത ചക്രവാളത്തിൽ അതുപോലെ ആഗ്രഹിച്ച കുറേ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നവരെ ചേർത്തൊരു മതവും ചേർത്ത് അവ ഒന്നിച്ചു നിന്നുകൊണ്ട് അതേ ക്ലർജിയുടെ അന്നത്തെ അവസ്ഥ സംജാതമാക്കാൻ നടത്തുന്ന തത്രപ്പാടിൻ്റെ കേളിയാണ് കേൾക്കുന്നതെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്.
കാഴ്ചയ്ക്ക് പലതരത്തിലുള്ള പരിമിതികളുണ്ട്. അതെ അതെ. അതുകൊണ്ട് കാഴ്ച തെറ്റാണെങ്കിൽ ടോർച്ചടിച്ച് കാണിച്ച് ഇത് തെറ്റാണെന്ന് പറയാനുള്ള ഏത് ചിന്തയെയും സ്വാഗതം ചെയ്യാനും മടിയുണ്ടാവില്ല. പക്ഷെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ യൂറോപ്പ് ഒരു കാലഘട്ടത്തിൽ കാരണം അന്ന് യൂറോപ്പിൽ നടമാടിയ വ്യാവസായിക പുരോഗതിയുടെ അത് ചവച്ചുതുപ്പിയ ജീവിതങ്ങളുടെ അത് നശിപ്പിച്ച രാഷ്ട്രങ്ങളുടെ അത് തകർത്തെറിഞ്ഞ തലങ്ങളുടെ എല്ലാം ശവപ്പറമ്പാണ് നമ്മൾ അവിടെ ഇന്ന് കാണുന്നതെങ്കിൽ ആ ശവപ്പറമ്പിൽ നിന്നൊരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അത് പുനരവതരിപ്പിക്കുവാനുള്ള തത്രപ്പാടാണ് ഇന്ന് നമ്മൾ കാണുന്നത്. മതങ്ങളുടെ ആവേശം യൂറോപ്പിൽ കെട്ടടങ്ങി. മതങ്ങൾ പശ്ചാത്താപങ്ങളുടെയും പരിഹാരക്രിയകളുടെയും രംഗവേദിയിലേക്ക് താന്നു. ഇന്നലെ മതാനുയായികളാണ് പശ്ചാത്തപിക്കാൻ ചെന്നതെങ്കിൽ ഇത് മതത്തിൻ്റെ ഔന്നത്യത്തിൽ നിൽക്കുന്നവർ ഇന്ന് പശ്ചാത്തപിച്ച് വർത്തമാനം പറയാൻ തുടങ്ങിയിരിക്കുന്നു. തങ്ങളുടെ പൂർവ്വകാല ചെയ്തികൾ സാമൂഹികമായി നോക്കുമ്പോൾ അത് ശരിയായിരുന്നില്ല എന്ന് ജനതയോട് പറയേണ്ടതിലേക്ക് നേതൃത്വത്തെ വളർത്തിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ പശ്ചാത്താപവിവശമായ ഒരു മതത്തെയാണ് നാം കാണുന്നത്. അത് അവിടെ നടപ്പില്ലാത്ത ഒന്നിനെ അവിടെ അല്ലാത്ത ഒരു ചക്രവാളത്തിൽ കൊണ്ടുവന്ന് ആവേശപൂർവ്വം അവതരിപ്പിച്ച് ഇവിടുത്തെ ജനതയ്ക്ക് പരിചിതമല്ലാത്ത സത്യങ്ങൾ സത്യങ്ങളാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതേ വ്യാവസായിക തലത്തെ ഇവിടെ ഉപയോഗിക്കുവാൻ ഒരുങ്ങുന്നതിൻ്റെ ഭാഗമാണ് നാം ഈ കേൾക്കുന്നത്. മനസ്സിലായി സ്വാമിജി. അവിടെ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ഒരു ആവശ്യം എന്നുള്ള രീതിയിലാണോ സ്വാമിജി അത് വരുന്നത്? അടിച്ച് കലം കണ്ടത് പ്രകൃതിയുടെ ആവശ്യമാണെങ്കിൽ കണ്ടു രസിക്കുക എന്നുള്ളതാണ് രസകരമായ പദ്ധതി. അതെ. എതിർക്കാൻ പോവുക എന്നുള്ളതല്ല. അതെ, തീർച്ചയായും സ്വാമിജി. ജ്ഞാനത്തിൻ്റെ വഴി അതാണല്ലോ. തീർച്ചയായും. കാരണം യൂറോപ്പ് കണ്ടത് ഇതിൻ്റെ ശവപ്പറമ്പിനെയാണ്. സ്വയം നശിക്കുവാനും ശവപ്പറമ്പിലേക്ക് എടുക്കുവാനും സമയമായെങ്കിൽ അതിന് ജീവവായു കൊടുക്കാൻ പോകുന്നത് വ്യർത്ഥമാണ്. തീർച്ചയായും. വസ്തുതകളെ വസ്തുതകളായി കാണുവാൻ കഴിവുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കാണേണ്ടത് അങ്ങനെയാണ്. ആശയങ്ങളോട് ആമാശയമല്ലല്ലോ പ്രതികരിക്കേണ്ടതും. അതെ, തീർച്ചയായും. അതുകൊണ്ട് ആ വഴിക്ക് നീങ്ങുന്നതും ഉചിതമല്ല. അതുകൊണ്ട് മാറി നിന്ന് വസ്തുനിഷ്ഠമായി നമ്മൾ നോക്കിക്കണ്ടാൽ യൂറോപ്പ് കണ്ട വളരെ പ്രത്യേകത ഏത്? എന്തുകൊണ്ട് ഒരു സാമ്പത്തിക ദർശനം പുതുതായി വ്യാഖ്യാനിച്ച് ആവശ്യപ്പെട്ടു ലോകം? അവിടെ നിർവഹിച്ചത് ഡയലക്ടിക്സിനെയാണ്. ഡയലക്ടിക്സിനെ നിർവചിക്കുക മാത്രമല്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അതും എനിക്ക് സംശയമുള്ള കാര്യമാണ്, എബ്രഹാം ലിങ്കണും മാർക്സും തമ്മിൽ കൂടി കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വായിച്ച പോലൊരു ഓർമ്മയുണ്ട്. എനിക്കോർമ്മയില്ല സ്വാമിജി. ഇത് ഒന്ന് അടുത്ത എപ്പിസോഡിലെങ്കിലും ചോദിച്ചൊന്ന് തിരുത്തിയേക്കണം, ഞാൻ പറഞ്ഞത് തെറ്റാണ്. ശരി. അമേരിക്കൻ വിപ്ലവത്തെ അല്ലല്ലോ ലിങ്കൺ പ്രതിനിധീകരിച്ചു ഒരർത്ഥത്തിൽ. വിപ്ലവമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ പ്രസിഡന്റൊക്കെ കഴിഞ്ഞാണല്ലോ ലിങ്കൺ. അതെ, തീർച്ചയായും. ലിങ്കൺ എടുത്ത അടിമക്കച്ചവടം നിർത്തലാക്കുന്ന ഒരു ബില്ലിനെയാണ് അദ്ദേഹം പ്രശംസിച്ചത്. അതെ. കാരണം അതിൽ ക്ലാസ് വാറിൻ്റെ സമീചീനമായ സങ്കല്പം അദ്ദേഹം കണ്ടു. ഡയലക്റ്റിക്സിനെ ക്ലാസ് വാറിലൂടെ നിർവചിക്കേണ്ടി വന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ
സ്വത്തും കാരണമാണ്. മതത്തിന് ഇങ്ങനൊരു സ്വത്വം കൈവന്നാൽ വർഗങ്ങളും വർഗഭിന്നതകളും ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. വർഗങ്ങളും വർഗഭിന്നതകളും ഉള്ളിടത്ത് ആര് ശ്രമിച്ചാലും ശ്രമിച്ചില്ലെങ്കിലും വർഗസമരവും അനിവാര്യമാണ്. കർത്തവ്യത്തെ മാത്രം പരിഗണിക്കുകയും അവകാശങ്ങളെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്ത് സമരങ്ങൾ ഉണ്ടാവില്ല. കർത്തവ്യങ്ങളുടെ ബോധം മാത്രം ഒരു ജനതയ്ക്ക് ഉണ്ടാകണമെങ്കിൽ സ്വത്വാതീതമാവുകയും വേണം. ആരെങ്കിലും സ്വത്വം നിലനിർത്താൻ ശ്രമിക്കുന്നിടത്ത് സ്വത്വാതീതമായ ആത്മസങ്കല്പത്തിലേക്ക് ഉയർന്ന് പോകുന്നത് ആത്മഹത്യാപരമാണെന്ന് സ്വത്വം നിലനിർത്തുന്നവൻ തന്നെ മറ്റവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അതിജീവനം തീരെ നടക്കാതെ, അതിജീവനം അതിൻ്റെ ഇടയിൽ നടക്കും, വ്യക്തികളിൽ മാത്രം. സ്വത്വാധിഷ്ഠിതമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ കുറെ പേർ ശ്രമിക്കുമ്പോൾ സ്വത്വാധിഷ്ഠിത സമൂഹം മാനവ സൃഷ്ടിയാണ്, പ്രകൃതിയുടെ ചേഷ്ടയില്ലായ്മയല്ല. അപൗരുഷേയവുമല്ല. ഏതെല്ലാം ദർശനങ്ങളിൽ, ഏതെല്ലാം ആശയങ്ങളിൽ സ്വത്വം നിരസിച്ച് സ്വത്വാതീതമായ ഒരു അതീത സങ്കല്പത്തിലേക്ക് ഉയർച്ചയുണ്ടോ ആ ദർശനങ്ങളും ആ സങ്കല്പങ്ങളും സ്വത്വനിർദ്ദിഷ്ടമല്ല.